സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഉമ്മമാരോടെനിക്ക് ഈമാനികമായ സ്നേഹത്തിന്റെ ഭാഷയിൽ പറയുകയാണ്, നബിതങ്ങൾക്കിഷ്ടമുള്ള ജീവിതം നയിക്കണേ ഉമ്മ, മുത്തുനബിതങ്ങളെ സ്നേഹിച്ച് ജീവിക്കണേ പെങ്ങളെ, എല്ലാത്തിനേക്കാളും വലുത് ഹബീബാണേ. ഒരു സംഭവം പറയട്ടെ, ബഹുമാനപ്പെട്ട സയ്യിദുന ജാബിർ റളിയല്ലാഹു അൻഹു, ജാബിർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സദ്യക്ക് വിളിച്ചു. ജാബിർ റളിയല്ലാഹു അൻഹു സദ്യക്ക് വിളിച്ചു. നല്ല ഭക്ഷണമുണ്ടാക്കി നബി തങ്ങളെ സൽക്കരിക്കാനാണ്. സൽക്കാരപ്രിയമുള്ള ആളാണ് ജാബിർ റളിയല്ലാഹു അൻഹു. രാവിലെ തന്നെ നല്ല ഒരു ആട്ടിനെ അറുത്ത് പാകം ചെയ്തു. ആട് വറക്കത്തുള്ള ജീവിയാണ്, ആട്ടിറച്ചി വറക്കത്തുള്ള ഭക്ഷണമാണ്. ആട് നല്ല സുശീലയായ പെണ്ണിന്റെ ഉദാഹരണം ആടിനെ പോലെയാണെന്ന് ഇമാം ഗസാലി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രിയമുള്ളവരെ, ആടിനെ അറുത്ത് പാകം ചെയ്ത് ഭക്ഷണം റെഡിയാക്കുകയാണ്. ജാബിർ റളിയല്ലാഹു അൻഹു വീട്ടിന് പുറത്താണ്. ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ഭക്ഷണം റെഡിയാക്കുകയാണ്. രാവിലെ വാപ്പാടിനെ അറുത്തത് കണ്ട മക്കളുണ്ടവിടെ, ചെറിയ മക്കളാണ്. ഒരു മകൻ അടുത്ത മകനെ കിടത്തി ആടിനെ അറുത്തതുപോലെ അറുക്കുകയാണ്. ഇന്നാലില്ല, അതിൽ പേടിച്ചരണ്ട അറുത്ത മകൻ ഓടിമേലെ കയറി തട്ടി വീണ് ആ മകനും പരിക്കുപറ്റി മരിക്കുകയാണ്. രണ്ട് മക്കളും മരണപ്പെട്ടുപോയി. ജാബിർ റളിയല്ലാഹു അൻഹു പുറത്താണ്. ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ആലോചിക്കുകയാണ്, ഇന്നാലില്ലാന്തുപറ്റ് പോറ്റി വളർത്തിയ പൊന്നാര മക്കൾ മരിച്ചു കിടക്കുകയാണ്. ഈ വിവരം ജാബിറന്നവർ അറിഞ്ഞാൽ, ഹബീബായ തങ്ങളിൽ വിവരമെത്തിയാൽ, മുത്തുനബിതങ്ങൾക്കൊരുക്കുന്ന സദ്യ ഊട്ടാൻ കഴിയില്ലല്ലോ. ഈ വിവരം അങ്ങ് റിലീസ് ചെയ്താൽ ഹബീബായ തങ്ങൾ ഇവിടെ വരുന്നത് മുടങ്ങിപ്പോകുമല്ലോ, തങ്ങൾക്കുള്ളിരുന്ന് മുടങ്ങിപ്പോകുമല്ലോ. എനിക്കെന്റെ ഓമന മക്കളോട് സ്നേഹമുണ്ട്. അതിനേക്കാൾ വലിയ പുണ്യമായി ഞാൻ കാണുന്നത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഇവിടെ വരുന്നതാണ്, അവിടുത്തേക്കൊരു ഖിദ്മത്ത് ചെയ്യുന്നതാണ്. ഈ രണ്ട് മക്കളുടെയും ജനാസയെടുത്ത് വീടിന്റെ മൂലയിൽ നന്നായി കിടത്തിയിട്ട് മുണ്ടിട്ട് മൂടുകയാണ്. ഹബീബായ തങ്ങൾക്ക് ഭക്ഷണം കൊടുത്തിട്ടാകാം ഇനി എല്ലാമെന്ന നിലക്ക് ഭക്ഷണം പാചകം ചെയ്ത് സദ്യ റെഡിയാക്കി ജാബിർ റളിയല്ലാഹു അൻഹു നബിതങ്ങളെയും കൊണ്ടുവരികയാണ്. അല്ലാമത്തുൽ ഖർപൂത്തി റഹിമഹുല്ലാഹ ബുറുദയുടെ വ്യാഖ്യാനത്തിൽ കം അബറഅത വസിബൻ ബില്ലം സിറാഹത്തുഹു എന്ന ബൈത്തിന്റെ വിശദീകരണത്തിൽ ഇത് ഉദ്ധരിക്കുകയാണ്. ഇമാമുൽ അഅലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ യാ സയ്യിദ സാദാതി ജിഅ്തുക ഖാസിദാ എന്ന മനോഹരമായ കവിതയിൽ ഒരിടത്തിത് പരാമർശിക്കുകയാണ്. ഇബ്നു ജാബിറിൻ എന്ന് പറഞ്ഞുകൊണ്ട് സംഭവം മെൻഷൻ ചെയ്യുകയാണ്. ആ മഹാനരായ ജാബിർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും കൂട്ടി വീട്ടിൽ വരികയാണ്. സദ്യ കഴിക്കാൻ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോ
മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാം എന്നുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഓ ഹബീബായ തങ്ങളെ, ആ ജാബിറിന്റെ മക്കളെയും വിളിക്കൂ തങ്ങളെ. ജാബിർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഭാര്യയോട് മക്കളെവിടെ, മക്കളെ വിളിക്കാൻ. മക്കള് പുറത്താണ്, മക്കള് പുറത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജാബിർ എന്നവർ പറഞ്ഞു, അവര് പുറത്താണ്, പിന്നെ കഴിച്ചോളും. വീണ്ടും ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, എവിടെയാണെങ്കിലും വിളിക്കാൻ പറയണേ. ഭാര്യയോട് ജാബിർ എന്നവർ വന്നുകൊണ്ട് പറയുകയാണ് റളിയല്ലാഹു അൻഹുമാ. വന്നിട്ട് പറയുന്നു, അല്ല ഹബീബായ തങ്ങള് പറഞ്ഞു വിളിക്കാൻ, ഇടറുന്ന കാലോടെ, വിറയ്ക്കുന്ന അധരങ്ങളോടെ, പതറുന്ന നാവോടെ, അതാ ഒലിക്കുന്ന കണ്ണോടെ, ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ പറയുകയാണ്, നമ്മുടെ മക്കളെ അല്ലാഹു വിളിച്ചു പോയി. ഇതാ സംഭവങ്ങളെല്ലാം പറയുകയാണ്. മക്കളുടെ ജനാസയെ വീടിന്റെ മൂലയിൽ ഇരിക്കുകയാണ്. ഞാനത് പറയാതിരുന്നത് നമ്മുടെ എല്ലാമെല്ലാമായ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ആ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ വരുന്നത് മുടങ്ങിയാൽ അത് സഹിക്കൂല്ലല്ലോ. നമ്മുടെ മക്കളുടെ കാരണത്താൽ ഹബീബായ തങ്ങളുടെ ആഗമനം മുടങ്ങണ്ടെന്ന് കരുതിയാണ് ഞാനിവിടെ മക്കളുടെ മരണം പറയാതിരുന്നത്. അറിയുമോ, അന്ത ഉമ്മുൻ അം അബൂ മറഐനാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറുൻ നബീ. ഉമ്മയോ അമ്മാവയോ, തങ്ങളെക്കാൾ ഞങ്ങളിൽ ശ്രേഷ്ഠരും അല്ല നബീ. എന്നതുപോലെ വാപ്പയേക്കാൾ, ഉമ്മയേക്കാൾ, മക്കളെക്കാൾ, എവരെക്കാളും വലുതാരാണ് ഹബീബേ ഹുദാ വറുഹി ഫിദാ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബിഹി വസല്ലം തങ്ങളോടുള്ള അദമ്യമായ അനുരാഗത്തിന്റെ, അടങ്ങാത്ത സ്നേഹത്തിന്റെ, ഒടുങ്ങാത്ത ഇഷ്ടത്തിന്റെ, എനിക്കെന്റെ നൊന്തുപറ്റ മക്കളെക്കാൾ വലുതെന്റെ മുത്തുനബി തങ്ങളാണ് എന്നതല്ലേ ഉമ്മബെങ്ങന്മാരെ, ഹബീബായ തങ്ങളോടുള്ള സ്നേഹമല്ലേ ഇതിന് കാരണം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് എന്താണ്? മക്കൾക്കിഷ്ടമുള്ള കുപ്പായ നബി തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതാണ്. അവിടെ നമ്മൾ റസൂലുള്ളാഹിനെ പരിഗണിക്കുന്നില്ല, മക്കളെ പരിഗണിക്കുകയാണ്. നിങ്ങളുടെ മകള് പറയുന്നു, ടൈറ്റ് ഫിറ്റ് ബോഡി ഷേപ്പ്, ബനിയൻ ടൈപ്പ് ചുരിദാറ് വേണമെന്ന്. ഹബീബായ തങ്ങള് പറയുന്നു, അങ്ങനെ ആണുങ്ങളോട് സാദൃശ്യമുള്ള വസ്ത്രം ധരിക്കുന്ന പെണ്ണുങ്ങൾക്ക് അള്ളാഹുവിന്റെ ശാപമുണ്ടെന്ന് നബി തങ്ങൾ പഠിപ്പിക്കുന്നു. ഒരു ഭാഗത്ത് നിങ്ങളുടെ മകളുടെ താല്പര്യമാണ്, മറുഭാഗത്ത് നബിതങ്ങളുടെ താല്പര്യമാണ്. നിങ്ങൾ നബിതങ്ങളുടെ താല്പര്യത്തെ അവഗണിക്കുകയാണ്. എവിടെയാണ് ഉമ്മ നിങ്ങളുടെ നബി സ്നേഹമുള്ളത്? എവിടെയാണ് പെങ്ങളെ നിങ്ങൾക്ക് നബിതങ്ങളെ ഇഷ്ടം വെച്ചത്? നിങ്ങൾ ധരിക്കുന്ന പരിഷ്കൃത പറുതയില്ലേ,
ബോഡി ഷേപ്പ് അവിടെയും ഇവിടെയും തുന്നിയും മിനുക്കിയും ശരീരത്തിന്റെ ഭംഗ ഭാഷകൾ ലോകത്തോട് പങ്കുവെക്കുന്ന വസ്ത്രം ധരിക്കുന്ന ഉമ്മ നാഴികക്ക് 40 വട്ടം ഒഴിഞ്ഞു പോകുന്ന തുണ്ടം തുണി തലയിലിട്ട് മുടിയും തലയും തുറന്നിട്ട് നടക്കുന്ന പെങ്ങളെ നിങ്ങളുടെ താല്പര്യം ഒരു ഭാഗത്ത് ഹബീബിന്റെ താല്പര്യം മറുഭാഗത്ത് നിങ്ങൾ ആരെയാണ് പരിഗണിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണോ നിങ്ങളെയാണോ നിങ്ങളുടെ മക്കളെയാണോ തങ്ങളെയാണോ ഇവിടെയാണ് സ്വഹാബി ഉമ്മമാരുടെ സ്നേഹം അവർക്ക് മക്കളല്ല വലുത് അവർക്ക് വലുത് ത്വാഹ റസൂലുള്ളാഹ ാണ് ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വേണ്ട പോലെ ഇഷ്ടം വെച്ച് അവസാനം അവിടുന്ന് ചിരിക്കുന്ന മുഖം കണ്ട് മരിക്കാൻ സാധുക്കളായ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണം റഹ്മാനേ കണ്ടില്ലേ ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു യാ റസൂലല്ലാഹ് എന്റെ ഭാര്യ ചെയ്ത പണി കേൾക്കണോ തങ്ങളുടെ വരവ് മുടങ്ങാതിരിക്കാൻ മക്കളുടെ ജനാസ ഇവിടെ അറിയിക്കാതെ വെച്ചിരിക്കുകയാണ് ഉടനെ ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ് യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ മക്കളെ പോന്ന് വിളിക്കണം അവരെ അടുത്തിരുത്തിയിട്ട് ഭക്ഷണം കൊടുക്കണം അതാ ജീവറ്റ് കിടക്കുന്ന രണ്ട് മക്കളെയും പോയി മുത്തുനബി തങ്ങൾ വിളിക്കുകയാണ് ആ മക്കൾ എഴുന്നേറ്റ് വരുന്നു ഈസാ നബി അലൈഹിസ്സലാം മരണപ്പെട്ടവരെ ജീവിപ്പിച്ച പോലെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ മക്കളെ വിളിക്കുമ്പോൾ ഖാമാ ബിഇസ്നില്ലാഹ് അല്ലാഹുവിന്റെ സമ്മതപ്രകാരം അവരെഴുന്നേറ്റ് വരികയാണ് അവരെ കൂടിരുത്തി ഊട്ടുകയാണ് ഇതല്ലേ ഞാൻ ആദ്യം പറഞ്ഞ ഭാഗം നിങ്ങൾ അറിയണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ സ്വഹാബി ഉമ്മയുടെ സ്നേഹം ബാക്കിയുള്ള സ്വഹാബത്തിന്റെ സ്നേഹം അതുകൊണ്ടത് കേവലം കഥ പറഞ്ഞു പോകാനല്ല എന്റെ ജീവിതത്തിൽ ഞാൻ നോക്കണം ഇന്ന് നമ്മുടെ പെൺമക്കൾക്ക് ഇട്ടുകൊടുക്കുന്ന വസ്ത്രം എത്ര അപകടകരമായ വസ്ത്രമാണ് കലാലയത്തിന്റെ മുറ്റത്തി സമുദായത്തിന്റെ പെൺകുടികൾ എന്തൊക്കെ ബഹളങ്ങളാണ് ഇന്നാലില്ല കാട്ടിക്കൂട്ടുകയാണ് തക്കുവയോടെ ജീവിക്കണം ആ തക്കുവയോടെ മക്കളെ വളർത്തണം ആ